നമസ്കാരം. വിനോദലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമിബീറ്റ് മലയാളം. 2018 അവസാനിക്കാൻ പോവുകയാണ്. ഈ ഒരു നവംബർ വരെ, 2018 ജനുവരി 1 മുതൽ നവംബർ 30 വരെ മലയാളത്തിൽ ഇറങ്ങിയ സിനിമകൾ എത്രയാണെന്ന് ചോദിച്ചാൽ ഏകദേശം 147 സിനിമകളാണ് മലയാളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. വിക്കിപീഡിയ പുറത്തു വരുന്ന കണക്ക് 147 എന്നാണ്. എന്തായാലും ഡിസംബറും കൂടി കഴിയുമ്പോഴത്തേക്കും അത് 150 മുകളിൽ പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ വർഷം നമ്മുടെ മോഹൻലാൽ എന്നൊരു നടൻ്റെ സിനിമകൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ഈ വർഷം അദ്ദേഹത്തിൻ്റെതായി ഇറങ്ങിയിട്ടുള്ളൂ. അദ്ദേഹം നായകനായി അഭിനയിച്ച 2 സിനിമകൾ മാത്രമേ ഈ വർഷം റിലീസായിട്ടുള്ളൂ. 2018 എടുക്കുകയാണെങ്കിൽ മോഹൻലാലിന് അത്ര നല്ല ഒരു വർഷമല്ല എന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ അത്ര വലിയൊരു വിജയമായി മാറുന്നത് നമ്മൾ കണ്ടില്ല. അതേസമയം കഴിഞ്ഞ കൊല്ലം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പല സിനിമകളും വലിയ വിജയമായി മാറിയത് നമ്മൾ കണ്ടതുമാണ്. ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ കൊല്ലം ഡിസംബറിലാണ് അദ്ദേഹം ഒടിയന് വേണ്ടി പുതിയ ലുക്കിൽ പ്രത്യക്ഷപ്പെട്ടതും അതിൻ്റെ വാർത്തകൾ നമ്മളെല്ലാം കണ്ടതും. അപ്പോൾ ഏകദേശം 1 കൊല്ലമായിരിക്കുകയാണ് ഒടിയൻ എന്നൊരു സിനിമയുമായിട്ട്, 1.5 കൊല്ലത്തോളമായി ലാലേട്ടൻ അതിൻ്റെ പുറകെയാണ്. അപ്പോൾ ആ ഒരു സിനിമയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ടാവണം അദ്ദേഹത്തിന് ഒരുപാട് സിനിമകളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെയ്തതൊക്കെ വളരെ ചെറിയ സിനിമകളുമായിരുന്നു. എങ്കിലും നമുക്ക് ഈ വർഷത്തെ 2018 മോഹൻലാൽ എന്ന നടൻ്റെ ഒരു ഫിലിമോഗ്രാഫി നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെതേ ആദ്യം ഇറങ്ങിയ ഒരു സിനിമ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മകൻ പ്രണവ് മോഹൻലാലിനെ നായകനാക്കി ജീതു ജോസഫ് സംവിധാനം ചെയ്ത് January 26 റിപ്പബ്ലിക് ഡേ ദിനത്തിൽ റിലീസായ ആദി എന്ന സിനിമയായിരുന്നു. അതിനകത്ത് മോഹൻലാൽ എന്ന താരരാജാവായിട്ട് തന്നെയാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്ന, ഒരു ഗസ്റ്റ് റോളായിരുന്നു. എങ്കിലും അദ്ദേഹം ഈ വർഷം അഭിനയിച്ച് റിലീസായ ആദ്യ സിനിമ എന്ന നിലയിൽ ആദ്യ തന്നെയാണ് എടുത്തു പറയേണ്ടത്. ആദി എന്തായാലും ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവി ആയിരുന്നു. 2018 ഏറ്റവും ആദ്യത്തെ വിജയം കൂടിയായിരുന്നു ആദി. അതിനുശേഷം ഏകദേശം 7 മാസങ്ങൾക്ക് ശേഷമാണ് മോഹൻലാൽ നായകനായ 2018 ആദ്യ സിനിമ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ July 17 അജയ് വർമ്മ ഡയറക്റ്റ് ചെയ്ത നീരാളി എന്നൊരു സിനിമയാണ് പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് വരവേറ്റത്. പക്ഷേ ചിത്രം നമുക്കെല്ലാവർക്കും അറിയാം തിയേറ്ററിൽ വലിയ വിജയമായില്ല. ഒരു ആവറേജ് മൂവി മാത്രമായി തിയേറ്ററുകളിൽ നീരാളി മാറുകയായിരുന്നു. ചിത്രം വലിയൊരു വിജയമായില്ല, ഹിറ്റുമായില്ല. പെട്ടെന്ന് തന്നെ ചിത്രം തിയേറ്ററുകളിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്തു. എന്തുകൊണ്ടോ ഒരു സർവൈവൽ ത്രില്ലർ എന്ന രീതിയിൽ മലയാളികൾ കാണാത്ത രീതിയിൽ ഒരു സിനിമ ഒരുക്കിയിരുന്നു. പക്ഷേ ആ ഒരു സോണറുള്ള സിനിമ മലയാളികൾ സ്വീകരിച്ചില്ല. അല്ലെങ്കിൽ മലയാളികൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കണം ബോളിവുഡ് സംവിധായകനായ അജയ് വർമ്മ ഈ ഒരു സിനിമ ഒരുക്കിയത് എന്നുള്ള ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു. അങ്ങനെ വീണ്ടും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. പിന്നീട് നമ്മളെല്ലാം കണ്ടു, കേരളം പ്രളയം കണ്ടു. അതിനുശേഷം ഒരുപാട് സിനിമകൾ ഇറങ്ങാതെയായി. പിന്നീടാണ് മോഹൻലാലിൻ്റെ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇത്തിക്കര പക്കിയായി അദ്ദേഹം ഒരു ഗസ്റ്റ് റോളിൽ എത്തുന്ന റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനെ അഭിനയിച്ച കായംകുളം കൊച്ചുണ്ണി എത്തുന്നത്. October 11 കായംകുളം കൊച്ചുണ്ണി റിലീസായി. ഈ വർഷം ഇതുവരെ ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ കായംകുളം കൊച്ചുണ്ണി തന്നെയാണ്. ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്തിക്കര പക്കിയായി മോഹൻലാൽ നിറഞ്ഞാടുക തന്നെയായിരുന്നു. എന്തായാലും മോഹൻലാലിന് ഇതുവരെ ഇറങ്ങിയ സിനിമകളിൽ ഈ വർഷത്തെ ഒരേയൊരു ഹിറ്റ് എന്ന് പറയാവുന്നത് കായംകുളം കൊച്ചുണ്ണി മാത്രമാണ്. കായംകുളം കൊച്ചുണ്ണി മാത്രമേ ഉള്ളൂ ഒരു വലിയൊരു ഹിറ്റായി മാറിയത്. പക്ഷേ സിനിമയിലെ നായകൻ നിവിൻ പോളിയാണ് താനും. എങ്കിലും ഇത്തിക്കര പക്കീനെ പ്രേക്ഷകർ 2 കൈ നീട്ടും സ്വീകരിച്ചിട്ടുമുണ്ട്. ആ കഥാപാത്രം കായംകുളം കൊച്ചുണ്ണിയേക്കാൾ ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയതും ആരാധകർക്ക് ഇഷ്ടപ്പെട്ടതും ഇത്തിക്കര പക്കിയാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെതായി അടുത്തതായി പുറത്തിറങ്ങിയ സിനിമ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മറ്റൊരു ചിത്രം കൂടിയായിരുന്നു. ലോഹം എന്നൊരു സിനിമയ്ക്ക് ശേഷം രഞ്ജിത്ത് മോഹൻലാൽ കൂട്ടുകെട്ടിലിറങ്ങി കേരള പിറവി ദിനത്തിൽ, അതായത് November 1 റിലീസിനിറങ്ങിയ ഡ്രാമ എന്നൊരു മൂവിയായിരുന്നു. ഡ്രാമ നമുക്കെല്ലാവർക്കും അറിയാം, നേരത്തെ വാർത്തകളിൽ ഇടം പിടിച്ചൊരു സിനിമ കൂടിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഷൂട്ടിംഗ് പൂർത്തിയായി. വിദേശ രാജ്യത്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയായിരുന്നു ഡ്രാമ. ഡ്രാമ തിയേറ്ററുകളിൽ വലിയൊരു ഹിറ്റൊന്നുമായി മാറിയില്ല, സൂപ്പർ ഹിറ്റുമായി മാറി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ആവറേജ് മാത്രമായിരുന്നു ഈ സിനിമ. പക്ഷേ നീരാളി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡ്രാമ കുറേ കൂടി മികച്ചു നിൽക്കുന്ന ഒരു സിനിമയാണെന്ന് പറയാം. കാരണം കുറേ കൂടി നല്ല പ്രകടനം ബോക്സ് ഓഫീസിൽ ഡ്രാമ കാഴ്ചവെക്കുകയും ചെയ്തു. ഒരു സൂപ്പർ ഹിറ്റായി മാറിയില്ല എന്ന് മാത്രമേ നമുക്ക് ഡ്രാമയെക്കുറിച്ച് പറയാൻ കഴിയത്തുള്ളൂ. എന്തായാലും നല്ലൊരു സിനിമ തന്നെയായിരുന്നു ഡ്രാമ. വലിയൊരു ലാലേട്ടൻ്റെ ഒരു മാസ് പടം എന്ന രീതിയിലുള്ള ഒരു വലിയ കോലുകൾക്കൊന്നും ഡ്രാമയ്ക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. ഇനി ഇതിൻ്റെ എല്ലാം കടം അല്ലെങ്കിൽ പ്രതികാരം ലാലേട്ടൻ വീട്ടാൻ പോകുന്നത് December 14 ഇറങ്ങുന്ന ഉടിയൻ എന്ന ആ ഒരു മാസ് മൂവിയിലൂടെ ആയിരിക്കും എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. എന്തായാലും ഡിസംബർ ഇനി ഒരു 7 ദിവസം കൂടിയേ ഉള്ളൂ ഉടിയൻ ഇറങ്ങാൻ വേണ്ടിയിട്ട്. എന്ന് December 7 എന്തായാലും ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഉടിയൻ എന്ന് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വി എസ് ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്യുന്ന ഉടിയൻ ഏകദേശം 1.5 വർഷത്തോളമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ തന്നെ കരിയറിലെ മാത്രമല്ല മലയാളത്തിലെ തന്നെ ഏറ്റവും ചെലവേറിയ സിനിമ എന്നാണ് ഉടിയനെ വിശേഷിപ്പിച്ചിട്ടുള്ളതും. അപ്പോൾ ഈ ഒരു വർഷത്തെ എല്ലാ കണക്കുകളും മോഹൻലാൽ ഒടിയനിലൂടെ തീർക്കും.
മലയാള സിനിമ കണ്ട ഏറ്റവും വലിയൊരു വിജയമായി ഒടിയൻ മാറും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഒടിയന് വേണ്ടി കാത്തിരിക്കാം. 2018 ഒടിയനിലൂടെ മോഹൻലാൽ വലിയൊരു വിജയം തന്നെ കരസ്ഥമാകട്ടെ. ഒരു 100 കോടി ക്ലബിൽ അടുത്ത പുലിമുരുകിന് ശേഷം അടുത്ത ഒരു 100 കോടി ക്ലബിൽ ഇടം നേടുന്ന മലയാള സിനിമയാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വർഷം 2019 മോഹൻലാലിന് ഒരുപടി നല്ല ചിത്രങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വർഷത്തിനായി കാത്തിരിക്കാം ലാലേട്ടൻ്റെ ഒരുപടി മികച്ച ചിത്രങ്ങൾക്കായി. വിനോദ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കും. സബ്സ്ക്രൈബ് ചെയ്യും.